ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. പടയാളികൾക്ക് വേണ്ടത്ര പണം കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയുവിൻ. യേശു ജീവിച്ചിരുന്നാൽ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് ഭയന്നതിനാൽ കുരിശുമരണം അവർ പ്ലാൻ ചെയ്തു. മരിച്ചതിൻ്റെ മൂന്നാം ദിവസം ഉയർക്കുമെന്ന് അവൻ പറഞ്ഞുതോർത്ത് കല്ലറയ്ക്ക് അവർ കാവലേർപ്പെടുത്തി. പടയാളികളുടെ ആയുധങ്ങളെക്കാൾ എത്രയോ വലുതാണ് അവൻ്റെ വചനം. യഹൂദന്മാരുടെയും റോമാക്കാരുടെയും മാത്രമല്ല, ലോകത്തിലെ എല്ലാ സൈന്യവും കാവലിരുന്നാലും അവൻ ഉയർത്തെഴുന്നേറ്റേനെ. കാരണം കുരിശിൽ മരിച്ച ദൈവപുത്രന് ഉയർപ്പ് അനിവാര്യമാണ്. തങ്ങൾ ഭയന്നത് നടന്നു എന്നറിഞ്ഞപ്പോൾ പിന്നെ കൗശലത്തിൻ്റെ രംഗം അരങ്ങേറുകയായി. അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും സ്വാധീനം ഉപയോഗിച്ച് ഉയർപ്പിനെ മൂടിവെക്കുവാനുള്ള തീരുമാനം. പണം കൊടുത്തപ്പോൾ പടയാളികൾ പറഞ്ഞു അവൻ ഉയർത്തെഴുന്നില്ല. യഹൂദ പ്രമാണികളുടെ ഇച്ഛയ്ക്കൊത്ത് ധർമ്മത്തെ കൈവെടിയുന്നവർ അവരിന്നും നമ്മുടെ ഇടയിലില്ലേ? സംഖ്യ കൂടുകയില്ലേ എന്നൊരു സംശയം മാത്രം. യേശുവിൻ്റെ ഉയർപ്പിനെ അംഗീകരിക്കാത്ത യൂതന്മാരുടെ പിന്മുറക്കാർ നമുക്കിടയിലുമുണ്ട്. മറ്റുള്ളവരൊക്കെ എന്നും മരിച്ചു കിടന്നാൽ മതി, അവർ ഉയർത്തെഴുന്നേറ്റാൽ ശരിയാവില്ല എന്ന് കരുതുന്നവർ. വർഷങ്ങളോളം ലഹരിക്കും ആസക്തികൾക്കും അടിപ്പെട്ട് മരിച്ചവരെ പോലെ കിടന്നവർ ഒരു ധ്യാനത്തിൻ്റെയോ മറ്റോ ചൈതന്യത്താൽ ഉയർപ്പിന് ശ്രമിക്കുമ്പോൾ ഇതെല്ലാം വെറും പ്രഹസനമല്ലേ? ധ്യാനത്തിൻ്റെ ചൂടാറുമ്പോൾ ഇവർ പഴയപടിയാകും എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ. ഒരു നിമിഷത്തിൻ്റെ ദൗർബല്യത്തിൻ്റെ പേരിൽ കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെടുന്നവർ മേലിൽ ആവർത്തിക്കില്ല എന്ന തീരുമാനവുമായി ഉയർത്തെഴുന്നേൽപ്പിന് പരിശ്രമിക്കുമ്പോൾ കള്ളനെന്നും വ്യഭിചാരിയെന്നും ഒക്കെ മുദ്രകുത്തി ഉയർപ്പിനെ നിഷേധിക്കുന്ന സമൂഹം. അയൽക്കാരൻ വീട് പുതുക്കുമ്പോഴും പുതുതായി എന്തെങ്കിലും വാങ്ങുമ്പോഴും വൃത്തിയായി വസ്ത്രം ധരിക്കുമ്പോഴും അവൻ്റെ മക്കൾ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങുമ്പോഴും നല്ല ജോലി കരസ്ഥമാക്കുമ്പോഴും ഉയരുന്ന അടക്കം പറച്ചിലുകളും പരിഹാസങ്ങളും എന്തേ? പീഡാസഹനത്തിനും മരണത്തിനും മാത്രമോ മനുഷ്യപുത്രർക്ക് അവകാശം? ഉയർത്തെഴുന്നേൽക്കുവാനും ഉത്ഥാന സന്തോഷത്തിൽ ജീവിക്കുവാനും അവകാശമില്ലേ? യേശുവിൻ്റെ ഉയർപ്പ് തിരുനാളിനൊരുങ്ങുമ്പോൾ എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പിനായി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും അവരുടെ ഉയർപ്പിൽ അസൂയപ്പെടാതിരിക്കുവാനും ഉയർത്തെഴുന്നേറ്റ നാഥനോട് പ്രാർത്ഥിക്കാം. ആമേൻ.